എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റ അന്ന് പാർവതി വിളിച്ചിട്ട് സ്റ്റേജിലേക്ക് വിളിച്ച ആളാ നമ്മൾ കൈവച്ചിട്ടുള്ളവരും അങ്ങനെ അങ്ങനെ ഈ ഒരു കാര്യം ഫോൺ ഇങ്ങനെ അതല്ലേ എന്നെ പകരം സിനിമയിൽ ഏറ്റവും ചെറിയ ആക്ടർ എന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡ് നേടി അതുപോലെ തന്നെ ഡയറക്ടർ ഡയറക്ടർ എന്നുള്ള റെക്കോർഡും നേടി എന്ത് തോന്നുന്നു ചേട്ടാ ഇനി അടുത്ത റെക്കോർഡ് ഏതാ അല്ല അങ്ങനെ റെക്കോർഡിന് വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മളിങ്ങനെ നടന്നു റെക്കോർഡുകൾ കുറേ വരട്ടെ ഇങ്ങനെ പിടിക്കുന്നു എടുത്തിട്ട് ബെഞ്ചേലിരുത്തുന്നാണ് സീൻ ആന ഒരു തവണ പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപ്പൊ തല താഴെയും വൈറലായിട്ട് കൊറേ ഇങ്ങനെ ഓടിയിട്ടുണ്ട് കമ്പ്ലീച്ചായിട്ട് ഒരു തേങ്ങ പിടിച്ചിരിക്കുന്നു ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം എല്ലാ ദിവസങ്ങളിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അതിലെല്ലാം വളരെ സജീവമാണ് ക്ലാസ്സിൽ മാത്രം ഞാൻ ഉണ്ടാവില്ല ഞാൻ ഞാൻ ഉണ്ടാവും ക്ലാസ്സിൽ പിന്നെ എന്നെ കണ്ടുപിടിക്കാനും പാടാ അവിടെയാണ് നമ്മുടെ വിജയം പിന്നോട് ആകെ അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ബോഡിയൊക്കെ ഒരു ഒരിച്ചിരി ഇതായിക്കോട്ടെ ഒരു രാജാവാണ് രാജാവ് ഒരു രാജ്യത്തെ എന്തെങ്കിലും പോട്ടെ സവാ അതാദ്യം ആരറിയുന്നു പോലും ഇല്ല എന്റെ മുകളിലെ ആള് അതുപോലെ ആക്ഷൻ പറഞ്ഞ് ഇത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ കട്ട് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് കാരണം ഞാൻ പിടിച്ചാൽ നിൽക്കൂലത് നേരെ വഴിക്ക് അതിന് തോന്നണൊന്ന് നിന്നേക്കാ ഞാൻ

അതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചെറുത് ഞാൻ അപ്ലൈ പോലും ചെയ്യാതെ ഇപ്പം പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഗിന്നസ വേൾഡ് റെക്കോർഡിന് അപ്ലൈ ചെയ്യാതെ വേൾഡ് റെക്കോർഡ് കിട്ടിയ ഒരാളാണ് ഞാൻ അതൊരു ഭാഗ്യമാണ് വലിയ ഭാഗ്യത്തിൻ്റെയാണ് ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ഒരു ഇൻ്റർവ്യൂവിനൊരാൾ ബി ബി സിന്ന് വന്നു ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ ഒരു റൊട്ടീൻ ലൈഫ് പുള്ളി ഷൂട്ട് ചെയ്തുകൊണ്ട് പോയി ഡോക്യുമെൻ്ററി ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിൽ ഇൻ ഇൻബിറ്റുവിന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ഭുതദീപിന്റെ ഡി വി ഡി കൊടുത്തത് അദ്ദേഹമാണ് അപ്ലൈ ചെയ്തതും ഒരു ദിവസം ഒരു റിപ്പോർട്ടർ എന്നെ വിളിച്ചിട്ട് പറയാ നിങ്ങളുടെ പേര് ഗിനസ്ബുക്കിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു ചുമ്മാരിക്കും അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ സത്യമായിട്ട് നിങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി പേജ് ഉൾപ്പെടെ പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ പോയി ഗിന്നസ് വേൾഡ് റെക്കോർഡ് എടുത്ത് കണ്ട് അതിൽ എൻ്റെ പേരുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് സുഹൃത്തുക്കളോട് പോലും പറഞ്ഞു അങ്ങനെയായിരുന്നു കിട്ടിയത്മാവനിലേക്ക് മോണാക്റ്റില് സ്റ്റേറ്റില് ഫസ്റ്റ് കിട്ടിയ ഷാജു എന്ന് പറഞ്ഞ ഓരോ ആർട്ടിസ്റ്റ് മൂന്ന് വർഷം അടിപ്പിച്ച് മോണാക്റ്റില് സ്റ്റേറ്റില് ഫസ്റ്റ് കിട്ടി അങ്ങനെ അദ്ദേഹത്തിന് അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരൻ സാറ് വീടൊക്കെ വെച്ചു കൊടുത്ത് വളരെ പോപ്പുലറായിട്ട് ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹമാണ് ആ സിനിമയിലെ കുട്ടികളിലെ നായകൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ് ആ കഥ ആ കൂട്ടുകാരനെ സ്കൂളിൽ എല്ലാവരും വിളിക്കുന്ന പേരാണ് പക്രു അതൊരു ഒരു എന്താ പറഞ്ഞ ചിലപ്പോൾ ഒരു കളിയാക്കൽ പേരായിട്ടോ അല്ലെങ്കിൽ ചെറിയ ആളെന്നുള്ള രീതിയിൽ കുട്ടികളെല്ലാം ഇട്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നൊരു ഇരട്ടപ്പേരായിട്ടാണ് വേളു കൃഷ്ണൻകുട്ടി സാർ ആ കഥാപാത്രം എഴുതിയത് പിന്നീട് ഇങ്ങനെ യുവജനോത്സവത്തിലൊക്കെ പ്രൈസൊക്കെ കിട്ടി വന്നപ്പോൾ ഈ സിനിമ ദൂരദർശനി വന്നു ആ സമയത്ത്

അല്ല ഓഡിയൻസിനെ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും ഞാൻ അല്ലാതെ ആണെങ്കിലും ചിലപ്പോൾ ഒരു സദസ്സിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ചെറിയ ചെറിയ അവരുടെ അറ്റൻഷൻ പിടിച്ചു കെ എടുക്കാൻ വേണ്ടിയിട്ട് ചില നമ്പറുകളൊക്കെ കാണിക്കും ചിലപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കുസൃതി അപ്പോൾ തന്നെ അവരെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമ്മളെ നമ്മളിലേക്ക് വരും ഒരു ചെറിയൊരു ക്രൗഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഇടിവെട്ടിവനെ വെട്ടിവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഹൈറ്റ് കുറവും കൂടെ വരുമ്പോൾ അതിനകത്തൊരു കൗതുകവും കൂടെ വന്നു അപ്പൊ ഇത് രണ്ടും കൂടെ വന്നപ്പോഴാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്ന അതിൽ നമുക്കൊരു വലിയൊരു മുതൽ കൂട്ടായത് പ്രത്യേകിച്ച് തമാശ ചെയ്യാൻ സ്റ്റേജില് സ്കിറ്റൊക്കെ കളിക്കാനായിട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ചിരി ഉണ്ടാവും അന്ന് ഇന്നിപ്പോ ചിരിക്കുന്നൊന്നുമില്ല ചങ്കടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാ നമ്മൾ നിങ്ങൾ ചിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചിരിക്കാൻ പാടുള്ള ഒരു കാലത്താണ് ഇപ്പൊ നിക്കുന്നത് പക്ഷെ അന്നങ്ങനെയല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ സ്കൂളിലെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ചേട്ടൻ ആ പറഞ്ഞില്ലേ കയ്യടി കിട്ടിയേ ഫസ്റ്റ് സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലേറ്റ് കേറിയപ്പോ ആ സ്കൂളിൽ സ്കൂളിൽ എല്ലാവരും ഭയങ്കരമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനെ കോളേജിൽ എങ്ങനെയായിരുന്നു ചേട്ടനില് ഈ പറഞ്ഞ പോലെ തന്നെ കൊടുക്കാൻ ചെന്നപ്പോൾ ചെന്നപ്പോളിനെ കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾ താൻ വേറെ എങ്ങും പോകണ്ട ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞു സ്കൂളില് പക്ഷേ ഇവിടെ അത് ഒരു അദ്ദേഹത്തിന് സത്യത്തിൽ തിരക്കുണ്ടാവാം പ്രിൻസിപ്പാളിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്നുള്ള ഇതിൽ പുള്ളി പറഞ്ഞു പോയതാണ് പക്ഷെ അത് പിന്നീട് ഇതുപോലെ എൻ്റെ രൂപത്തിൽ വന്നിരുന്ന വീണ്ടും തിരിച്ചത് പറയുന്നൊന്നും ചിന്തിച്ചായിരിക്കില്ലല്ലോ നമ്മുടെ സേഫ്റ്റിക്ക് അദ്ദേഹം പറഞ്ഞു പോയതാണ് പക്ഷെ ഇവനൊന്നും ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റത്തില്ല വലിയ കുട്ടികളൊക്കെ ഉണ്ട് ഒത്തിരി പടികളൊക്കെ ഉണ്ട് തട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അതൊരു അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു കാരണം അതൊന്നും എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ സ്കൂളിലേക്ക് ചെന്നപ്പോ അവിടെ ഭയങ്കര എസ് സി എം എസ് എല്ലാവർക്കും ഭയങ്കര സ്നേഹവും ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനത്തിലാണ് നമുക്ക് സ്റ്റേറ്റ് പ്രൈസ് ഒക്കെ കിട്ടിയതൊക്കെ കിട്ടിയെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അഡ്മിഷനൊക്കെ നമ്മളെ തേടി വന്നു അത് അതൊരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം കോളേജ് അങ്ങനെയാണ് ബസ്സിൽ പിന്നെ ബസേലീസിലേക്ക് കയറിയപ്പോൾ ബസേലീസിനോട് ഭയങ്കര പ്രണയമായി കോളേജിനോട് ഒരു പ്രത്യേക ഒരു ഒരു സന്തോഷം ഒരുപാട് കൂട്ടുകാർ ഒരുപാട് പരിപാടികൾ പിന്നെ കലാകാരന്മാർക്ക് വളരെ നല്ല അത്യാവശ്യം നല്ല മണ്ണാണ് ഈ ആ സമയത്ത് ക്യാമ്പസ് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എന്ന് കൊടുക്കുന്നുണ്ടോന്നറിയത്തില്ല ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ പരിപാടികൾ നമുക്ക് എൻ ആണെങ്കിലും പിന്നെ സ്റ്റേജ് യുവജനോത്സവങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഓരോരോ എല്ലാത്തിനും എല്ലാ ദിവസങ്ങളിലും ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ഇപ്പോൾ ഒരു പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അതിലെല്ലാം വളരെ സജീവമാണ് ക്ലാസ്സിൽ മാത്രം ഞാൻ ഉണ്ടാവില്ല എന്നോട് ചില ആളുകളൊക്കെ പറഞ്ഞു അജയ നീ വിനയൻ സാറിനെ ഒന്ന് വിളിക്ക് കാരണം അദ്ദേഹം കണ്ണുകാണാൻ പറ്റാത്തവരുടെ അതുപോലെ സംസാരിക്കാത്തവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ ഹൈറ്റ് കുറഞ്ഞുകൂടെ സിനിമ ചെയ്തു വിടുന്നു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇനി എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ അദ്ദേഹം കാരണം ഇത്തരത്തിൽ സ്പെസിഫൈ ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ഡിറക്ടറാ എന്നുള്ള രീതി ഞാൻ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വന്നിട്ടേ ഇല്ല എന്നാൽ പോലും ഒരു ദിവസം ഞാൻ സാറിനെ കണ്ടു പരിചയപ്പെട്ടു അതിനുശേഷം പിന്നീട് ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം എനിക്കൊരു കോള് വരുവാ ഇങ്ങോട്ട് വരുവാണ് പക്രു ഞാൻ വിനയന ഞാനൊരു സിനിമ ഇങ്ങനെ ഹൈറ്റ് പറഞ്ഞവരെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് അപ്പൊ നിനക്ക് ഇത്ര പേരെ അറിയാം നിനക്ക് ഒരു ഒരു കഥാപാത്രം ഉണ്ടെന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇത്രയും എനിക്ക് ഇത്രയും നല്ല ഹെവി ആയ ഒരു ക്യാരക്ടർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനേ സാറിനോട് പറഞ്ഞു സാറേ എനിക്കൊരു അഞ്ചുപേരെയും ആറുപേരെയൊക്കെ അറിയാം അറിയാവുന്നവരുടെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചോക്കറിനുള്ള അപ്പൊ ഞാൻ അവരെ അത് കുറച്ചുപേരെയൊക്കെ എന്റെ മനസ്സിലുണ്ട് നമ്മുടെ ജോബി ചേട്ടൻ തിരുവനന്തപുരത്തെ വെട്ടൂർ പുരുഷൻ ചേട്ടൻ പിന്നെ സാജൻ സാഗര ഇവരെയൊക്കെ എനിക്കറിയാം ഇവരൊക്കെ ആ സമയത്ത് സ്റ്റേജിൽ സജീവമാണ് രഘു ചേട്ടൻ അങ്ങനെ കുറച്ച് പേരൊക്കെ അറിയാം അപ്പം ഞാൻ ഇവരെയൊക്കെ മനസ്സിലണ്ട പറഞ്ഞ എനിക്ക് നാലഞ്ച് പേരെ അറിയാം ആ ഞാനാണ് ഈ മുന്നൂറ്ററുപത് പേരെ ഫസ്റ്റ് ഡേ ഷൂട്ട് കണ്ടത് അത് എക്സിക്യൂട്ട് ചെയ്തത് വിരയൻ സാറിന് മാത്രമേ പറ്റുള്ളൂ അതാണ് എൻ്റെ ഒരു സംഭവം പിന്നീടാണ് കഥാപാത്രത്തിലേക്ക് വന്നപ്പോഴാണ് ക്രമേണ ഞാൻ പോലും അറിയുന്നത് എനിക്ക് ഇത്ര ഒരു പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ് അതായത് രാജുവിനോടൊപ്പം നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രതി നായകൻ അല്ലെങ്കിൽ ഒരു വില്ലൻ ടൈപ്പ് ഒരു സാധനം എന്നോ നല്ലൊരു ക്യാരക്ടർ എന്തും പറയാം ഹീറോ പൃഥ്വിരാജ് തന്നെ ഓഫ് കോഴ്സ് എന്നാൽ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആ രാജ്യത്തെ കുഴപ്പക്കാരൻ അതാ പിന്നീട് സാറ് പയ്യപ്പയ്യ എനിക്കൊന്ന് അത്രയും പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു ഞാൻ കുഴപ്പമാകുന്നു പേടിച്ചു എന്നോട് ആകെ അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ബോഡിയൊക്കെ ഒരു ഇതായിരിക്കും ഇക്കോട്ടെ ഒരു ഒരു രാജാവാണ് രാജാവ് രാജാവോ ഒരു രാജ്യത്തെ എന്തേലും പോട്ടെ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സിനിമ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല ഇപ്പൊ തന്നെ ഞാൻ പോട്ടെ രണ്ടിഷ്ടിയാ കയറ് കെട്ടിയിട്ട് കമ്പൊക്കെ വെച്ചിട്ട് പിടിക്കാൻ തുടങ്ങി കാരണം അന്നേരം തൊട്ടേ നമ്മള് തുടങ്ങുക പരിപാടി ആ ചെറിയ പറ്റിയ ജിമ്മൊക്കെ ഉണ്ടാക്കി ഇഷ്ടിയെ പിന്നീട് മാറ്റി ഡമ്പൽസ് ആക്കി അങ്ങനെ അങ്ങനെ പയ്യെ 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 പിടിച്ച് 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 ഒരു നാല് മാസം കൊണ്ട് ശിജുത്സവം ചെയ്ത അതുപോലൊന്നും വന്നില്ല അത്രയും കട്ടിങ്ങി വന്നില്ല ചെറിയ ചില ചലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സത്യമായിട്ടും ഇഷ്ടി കിട്ടി പിന്നെ ബക്കറ്റ് കുളിക്കാൻ വെള്ളത്തിൽ നോക്കുക അതിനകത്തൊക്കെ തലകുത്തി പറഞ്ഞ് വീണുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ എവിടെയെങ്കിലും കണ്ടാൽ തൂങ്ങുക പക്ഷെ അവിടെയും ഷോക്കായ ഒറ്റ ഏരിയ മാത്ര ഇച്ചിരി പ്രശ്നമായത് കുതിരസവായി അതിന്റെ മോളി കൊണ്ടുവന്നു വെച്ചു കഴിഞ്ഞപ്പോൾ പണി കിട്ടി അതാദ്യം ആരെയെന്ന് പോലും ഇല്ല എന്റെ മോഡലും അതുപോലെ നിൽക്കുക എവിടെ ആക്ഷൻ പറഞ്ഞിട്ട് സാർ ആക്ഷൻ പറഞ്ഞു ഇത് പോയി കഴിഞ്ഞ പിന്നെ കട്ട് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞാ കാരണം ഞാൻ പിടിച്ചാൽ നിക്കൂല നേരെ വഴിക്ക് അതിന് തോന്നണം നിന്നേക്കാ സമയത്ത് ഞാൻ ഒരുപാട് എടുത്ത് അങ്ങനെ ചില കാര്യങ്ങള് അമ്മ എന്തേലും പറയാ ട ഇത് എന്താ പറയുന്ന ദോഷം ചെയ്യുന്ന ഇതൊക്കെ പിടിച്ചു എല്ലാം വിലങ്ങിപ്പോയാളുള്ളതോടെ ഇല്ലാതോ അതുകൊണ്ട് സൂക്ഷിക്കാൻ പറഞ്ഞു ആ കാട്ടാളന്മാരെ പോലെ വരുന്ന ആളുകളോ അവര് മലയാളികളാണല്ലോ ഇപ്പൊ അവരിപ്പോ പുതിയ മറ്റേ ഇതൊക്കെയുണ്ട് ടോൾമെന്റ് അസോസിയേഷൻ അതുപോലെ ടോൾമെന്റ് സെക്യൂരിറ്റി ആയിട്ടൊക്കെ അവര് എല്ലാവരും തന്നെ വളരെ വളരെയധികമായിട്ട് മിടുക്കന അവര് പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പൊ അതിനകത്ത് കൽപ്പന ചേച്ചിയും അതുപോലെ നമ്മുടെ ചേച്ചി ഇവരൊക്കെ ഉണ്ട് ഇവരൊക്കെ നമ്മളോട് ഇങ്ങനെ താഴെ നിന്നൊക്കെ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളോട് താട്ട് എന്തൊക്കെയുണ്ട് സുഖമാണോ സാധനൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞ് ഷിബു മറ്റേ അവരുടെ ഒക്കെ മുന്നിൽ ഇവർ ചെന്നിട്ട് ഇങ്ങനൊരു ഇപ്പൊ നിന്നിട്ട് അന്നേരം ഞാൻ പറഞ്ഞു മനസ്സിലായോ പറ മനസിലായോ ആളെറക്കിയതാ എടുത്തു വെച്ചോണ്ട് ആ ചിരി ഭയങ്കര രസമാണ് സാജൻ സാജന ഓ ശരിക്കും പറയാം അതൊരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് ഇപ്പോഴും അത്ഭുതദ്വീപ് പറയുമ്പോൾ സാധനം ഓർക്കാതിരിക്കാൻ പറ്റില്ല റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കും ഞാനൊന്ന് പുകയ പോകുന്ന വെയിറ്റേ ഉള്ളൂ പക്ഷെ എന്നെ ഭയങ്കര സ്നേഹമായിരുന്നു എനിക്കൊന്നും എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരാള് സാധനമുണ്ടായിരുന്നുള്ളൂ അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താ നല്ലൊരു സുഹൃത്ത് തന്നെയായിരുന്നു സാജൻ അമ്മയെ പറ്റി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ചേട്ടനെ സ്വാധീനിച്ച വ്യക്തി പറഞ്ഞോണ്ട് അപ്പോ ഓരോ കടമ്പ കടന്ന് ചേട്ടൻ പോകുമ്പോഴും അമ്മ തരുന്ന ഉപദേശങ്ങൾ ചേട്ടൻ അമ്മ ഉപദേശം തരാറില്ല പ്രോത്സാഹനവും സന്തോഷവും മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പറഞ്ഞ പോലെ മത്സരത്തിനൊക്കെ പോകുന്ന സമയത്ത് സമ്മാനം കിട്ടാതൊക്കെ വരും നമ്മൾ എല്ലാത്തവന്തൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ ഒരു മിമിക്രി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുദ്ദേശം മൈക്ക് മോശമായ മതി സംഗതി കൈ പോകും അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഒരു എന്താ പറഞ്ഞ ധൈര്യം അല്ലെങ്കിൽ മാനസികമായിട്ടൊരു വിഷമിച്ചൊക്കെ നിക്കുമ്പോ അമ്മ പറയല ഇനിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത സമയമാകുമ്പോ ഊർജസ് എന്നാ ഓ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല ഇത്തോണം ഞാനില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പോരാ പോയെ പറ്റൂണെന്ന് പറഞ്ഞ് പുള്ളിക്കാരി തരുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ തന്നെ കൊണ്ടുനടക്കണല്ലോ ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോകത്തില്ല അപ്പൊ എല്ലാ സ്റ്റേജിലും അമ്മയാണ് കൊണ്ടുപോകുന്നത് ഞാനൊരു ചെറിയൊരു കാണിച്ചു തരാം ോട്ട് അടിച്ചിട്ട് എച്ച് എം ബിന്ന് പറഞ്ഞിട്ടായിരുന്നു വേർത്തിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇന്റർവ്യൂലിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ട് സംസാരിക്കും ഒരാള് ക്യാമറയുടെ പുറത്ത് നമ്മളോട് ചോദ്യം ചോദിക്കും നമ്മളപ്പോ ഉത്തരം പറയുക പക്ഷെ അന്നൊരു ഭയങ്കര ആധികാരികതയോടെ ഒക്കെയാ ഭയങ്കര ഇപ്പൊ എനിക്ക് ഈ കഴിഞ്ഞ ഇപ്പഴ് അതുപോലെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ പെട്ടു അത്ര നമ്മള് കോൺഷ്യസായിരുന്നു എന്നാ ഭാവ എന്നൊക്കെ പറഞ്ഞോണ്ട് അതിനകത്ത് ഒരു ഒരു കോട്ട ഇഷ്ടപ്പെട്ടു അന്ന് ഞാൻ പറഞ്ഞ സാധനം കാറൊക്കെ ഭയങ്കര ക്രൈസ് ആണ് തോന്നുന്നത് ഭയങ്കര കാറിനോട് ഭയങ്കര ഇഷ്ടമാണ് കോവിഡ് കഴിഞ്ഞതിനു ശേഷം പുള്ളിക്കാരി കുറെ കാറുകളുടെ ഒരു ക്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ കാറിൽ കേറുന്നതും ഒക്കെ ആയിട്ട് അതായത് വിരാട് കോഹ്ലിയുടെ കാർ അത് ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ലംബോ ഇനി വെറുതെ ചുമ്മാർ ആ സമയത്ത് ഒരു രസം തോന്നി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കി അത് ഭയങ്കരമായിട്ട് വ്യൂവേഴ്സ് വന്നു അതിലൂടെ ചിലര് വിചാരിച്ചു ഞാൻ ആ കാർ മേടിച്ചെന്ന് ആ പറഞ്ഞാ കാറ് മേടിക്കും ഞാൻ പത്ത് വീട് മേടിച്ചിട്ട് നമ്മുടെ കോവിഡിന്റെ യൂട്യൂബ് ചാനൽ വേണം എന്നുള്ളത് കാരണം കോവിഡ് സമയത്ത് ഇങ്ങനെ ഇതായിട്ടിരുന്നതിന് ശേഷം ഈ കുട്ടികളെല്ലാം ഓൺലൈനിൽ വന്നപ്പോഴത്തേക്കിനും പല കുട്ടികളും അതായത് ഇവളുടെ പ്രായത്തിലുള്ള ഫിലിം സ്റ്റാർസിന്റെ മക്കളെ അതുപോലെ എല്ലാവരെയും പുള്ളിക്കാരി അവരുടെ എല്ലാം ചാനൽ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയർ ആയി പക്ഷെ എന്നാൽ മര്യാദ സംസാരിക്കാനും അറിയത്തില്ല ഈ ഭയങ്കര അത്ര കാര്യമായിട്ടുള്ള ടോക്കറ്റീവ് ഒന്നും അല്ല അവിടെ വരുന്നുണ്ട് അതൊക്കെയുണ്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ് താല്പര്യം അതിനനുസരിച്ച് കൂടെ നിൽക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടങ്ങള് നമ്മള് നിന്ന് കൊടുക്കണ്ടേ അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം അതും ഇപ്പൊ നമ്മളല്ലാതെയുള്ള സ്റ്റേജ് പരിപാടിയും ഷൂട്ടിങ്ങും ഒക്കെ ആയി തിരക്കായ്മ കുറച്ച് നാളായി യൂട്യൂബ് ചാനലിൽ നിന്ന് നനക്കിട്ട് ഇനി ഒന്നൂടെ ഉഷാറാക്കി എടുക്കണം അതിനും ഒരു വ്യൂവേഴ്സ് ഉണ്ട് ഫസ്റ്റ് വീഡിയോ നമുക്കിപ്പം ഈ ഇത്തരം പ്രോഗ്രാമുകളിൽ ഇപ്പൊ പാർവതിക്ക് പോലും പാർവതിയുടെ ഈ ഷോ കാണുന്നത് പോലും ഒരു നല്ലൊരു വിഭാഗം വ്യൂവേഴ്സ് വ്യൂവേഴ്സുണ്ട് അത് അത് ചിലപ്പോ നമുക്ക് ഒരു സിനിമയിലോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു സീരിയലിലോ കിട്ടണമെന്നില്ല അത് ഡിഫറൻറ് ആയിട്ടുള്ള അല്ല അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ കാണുന്ന ഇതിനെത്തി ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ അതുകൊണ്ട് എല്ലാ പരിപാടികൾക്കും സ്പേസ് ഉണ്ട് സോഷ്യൽ മീഡിയ ശേഷം അതാണ് അതിന്റേതായപ്പോൾ നല്ല ഒരു എനർജിയായിട്ട് വരുന്നുണ്ട് അപ്പോ എനിക്ക് കീർത്തിയാണോ ഈ ഓരോ സബ്ജെക്ട് ഒക്കെ എടുത്തിട്ട് വരണത് അച്ഛാ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞത് ഒരു ദിവസം ഓട്ടോറിക്ഷ കയറണം എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ഒരു എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ കൊണ്ടുപോയി ഫോട്ടോ വെച്ച് എല്ലാം കാണിച്ച് ഓട്ടോ എല്ലായിരുന്നു നൈറ്റ് ഏതാണ്ട് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് അതിരിച്ചു പോകുന്നത് അങ്ങനെയൊക്കെ പുള്ളിക്കാരിക്ക് ചില ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഷൂട്ടിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് ഇപ്പൊ ചേട്ടൻ സ്റ്റേജ് ഷോസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇനി ഒരു അവസരം എന്ത് ചോദ്യം പാർവതി ഇപ്പോഴും ഞാൻ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പോയിട്ട് ട്രെയിനും പഠിക്കട്ടും ഈ പഴയ സാധനങ്ങൾ അന്നത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട് സ്റ്റേജ് ഷോസിനൊക്കെ പോവാറുണ്ട് ട്രിപ്പ് പോവാറുണ്ട് കൂട്ടുകാരത്തും മറ്റേ സ്റ്റാർ നൈറ്റുകൾ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ നയിക്കുന്ന മെഗാ ഷോ സ്കിറ്റ് എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം ചെയ്യാറുണ്ട് പിന്നെ കോവിഡിന് മുമ്പുള്ള അത്രയും എന്ന് ചോദിച്ചാൽ ഇപ്പൊ അല്ല എന്നാൽ പോലും ഇപ്പൊ ഇപ്പൊ അടുത്ത പ്രോഗ്രാം വരുന്നത് ഈ ജാനുവരിയില് ഗുജറാത്തിൽ പോകുന്നു രണ്ട് ഷോ ഉണ്ട് ട്രെയിൻ ആ അതിന്റെ രണ്ട് കാര്യങ്ങളാ രണ്ടും നല്ല ശബ്ദം വേണം ഈ ഒരു ചെറിയ വരുന്നതാണ് അന്ന് ഭയങ്കര ഹൈലൈറ്റ് അന്നേരം പ്രൈസ് കിട്ടാൻ കുറച്ചുകൂടി എന്ന് വെച്ചാൽ ആ സമയത്ത് മിക്കവരും മിമിക്രി എല്ലാവരും താരങ്ങളെ അനുകരിക്കുന്നേ ഇന്നത്തെ പോലെ അത്രയും പെർഫെക്ഷൻ അല്ല അന്ന് ചില മിമിക്രി വരുന്ന കുട്ടികൾ ചെയ്യുന്നത് ഇന്നിപ്പം അസാധ്യമായിട്ട് ചെയ്യുന്ന മിടുക്കറായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് കൊച്ചുകുട്ടികൾ പെൺകുട്ടികൾ പോലും ആൺ മെയിൽ മെയിൽ ആർട്ടിസ്റ്റുകളെ ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ട് അന്ന് എല്ലാവരും താരങ്ങൾ അനുകരിക്കുമ്പോൾ ഞാൻ വന്നിട്ട് ഈ കിളി അറിയുന്നതും ട്രെയിനും വെടികെട്ടും ഇതിന്റെ ഒരു പെർഫെക്ഷൻ ഉണ്ട് അത് ഈ ജഡ്ജിങ്ങിന്റെ സംഭവത്തിലേക്ക് വരുമ്പോൾ അത് അത് വളരെ പ്രധാനമാണ് കാരണം അനുകരണം എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരുമ്പോൾ അനുകരിക്കുന്നത് എത്രത്തോളം പെർഫെക്ഷൻ ആവുന്നു അവിടെയാണ് മാർക്ക്

പാർവതി എന്താണെന്ന് അറിയാമോ സംഭവം ഞാനത് പറയാൻ കാര്യം ഞാൻ ചിരിച്ചു പോയത് അതുകൊണ്ടല്ല ഈ ട്രെയിൻ അതുപോലെ ശബ്ദാനുകരണങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു മൈക്കിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ആ കൃത്യമായ ആ ഒരു എഫക്റ്റിൽ ഓഡിയൻസിലേക്ക് എത്തൂല അങ്ങനെയുള്ള ഏരിയയിൽ ഭയങ്കര പരാജയമാണിത് ഒരു നടനെ അനുകരിക്കൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ ചന്തുവിനെ തോപ്പിക്കാൻ ണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഡയലോഗ്സിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടാ മിമിക്രി ഇഷ്ടമാണോ രണ്ട് മിമിക്രി തുടക്കം പ്രഭാതം പൊട്ടിവിരിയുന്നത് പഠിച്ചതിട്ട തുടക്കം രാവിലെ എഴുതിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടക്കം ഈ അസുഖത്തിന്റെ തുടക്കം അതാണ് പ്രഭാതം പൊട്ടിവിരിയാണ്

ഏഴാം ഏഴാമറവ് ഏതാണ്ട് ഒന്നര വർഷം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ അതോ അതാ ഈ എടുത്ത കാര്യം പറഞ്ഞപ്പോ അത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് പതിനെട്ട് ടേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ചില അതില് ഒരു റോളർ കോസ്റ്റർ ആ സീനില്ലേ അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നായികയെ കണ്ടിട്ട് പെട്ടെന്ന് എന്നെ എടുത്തോണ്ട് ഇറങ്ങുന്നത് എന്നിട്ട് അവിടെ വെച്ചു പുള്ളി ഓടി പോകുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ ഓടുന്നൊരു സീക്വൻസ് ഉണ്ട് ആ സ്റ്റെപ്പ് ആ സംഭവം അദ്ദേഹത്തിന്റെ സ്പീഡിൽ എനിക്ക് ഒപ്പം ഓടി ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് പുള്ളി ഹെൽപ്പ് ചെയ്തതാണ് ആ തൂക്കട്ടെ തൂക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പുള്ളി തന്നെ എടുത്തിട്ട് അത് പുള്ളി എടുത്തത് പുള്ളിക്ക് പിന്നീട് കുഴപ്പമായി കാരണം ഇത്രയും വെയിറ്റ് ഉള്ളത് എന്നെ പതിനെട്ട് ടേക്ക് പുള്ളിയെടുത്തു ഒരു ഭാവവ്യത്യാസമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ മനുഷ്യനത് ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയൊരു എക്സ്പീരിയൻസാണ് പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ ടേക്കിൽ പോകുന്ന റിവേഴ്സിൽ വേണം സാറിന് ഇപ്പോൾ അവരെന്നോട് പറഞ്ഞു അതല്ല ഉടൻ ഫേസ് അത് കറക്റ്റായി കിടക്കണം അതിനാലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൈൻഡ് അതുപോലെ തന്നെ വിജയ് സാറുമായിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു ഒരഞ്ച് ദിവസത്തെ ഷൂട്ടായിരുന്നു അത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ക്ലോസ് ആയി അദ്ദേഹമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അത് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹം എനിക്ക് മനസ്സിലായി കാരണം ഇങ്ങനെ ആയതിനെക്കുറിച്ച് ഹൈറ്റ് കുറവിനെ കുറിച്ചിട്ട് എന്നോട് ചോദിച്ചു അതുപോലെ തന്നെ ഒരുപാട് വളരെ ക്ലോസ് ആയിട്ട് വീട് നമ്മുടെ ഫാമിലിയെ പറ്റി എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബോഡി ഗാർഡ് സിനിമ ഒരുപാട് തവണ കണ്ടു മലയാളം മലയാളം അപ്പം അതിലൂടെ തന്നെ അദ്ദേഹത്തിന് നമ്മളോടൊരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായി ഉണ്ടായിന്നുള്ളതാണ് അതിന്റെ സത്യം പിന്നീട് വിജയ് സാർ തന്നെ പറഞ്ഞു അത് ആ ആളെ തന്നെ ചെയ്യണം എന്ന് സിദ്ദിഖ് സാറിനോട് ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്ന് എന്നോട് സിദ്ദിഖ് സാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ ആ സമയത്ത് ഒരു ആയിട്ട് പുറത്തായിരുന്നു യു എസ് അങ്ങനെ ആ ഷോ കഴിഞ്ഞ് തിരിച്ചു വരാൻ കാത്തുനിന്നിട്ട് എനിക്ക് വേണ്ടി ആ ഷെഡ്യൂൾ ചെയ്തു അങ്ങനെയാണ് ഞാൻ അതില് ചെയ്യുന്നത് അപ്പോൾ ആ ചെയ്ത സമയത്ത് ആ ക്യാരക്ടർ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട് മലയാളവും ഇതും വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഈ പറഞ്ഞപോലെ തന്നെ ചില ഏരിയകളിലൊക്കെ ഭയങ്കര പ്രോത്സാഹനവും ചെറിയ തമാശയ്ക്ക് ഭയങ്കരമായിട്ട് അത് ചിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷെ വേറെ ആർട്ടിസ്റ്റിനെ ചിലപ്പോൾ ചിരിച്ചോ ഒന്നും അറിയില്ല എന്നോടുള്ള ഒരു ഒരു പ്രത്യേക ഒരു സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ പലരും പറഞ്ഞ പോലെ തന്നെ ഈ ഫാൻസ് ഒക്കെ ഇങ്ങനെ കമ്പാരിസൺ വെക്കുമ്പോൾ നമ്മളെ കുറിച്ച് പറയുമ്പോഴത്തേക്കിന് അങ്ങനെ എന്താ പറയുന്നത് ഹൈലൈറ്റ് ചെയ്തിട്ട് പക്ഷേ ഇവർ രണ്ടുപേരും വിജയ് സാറും സൂര്യ സാറും രണ്ടുപേരും നമ്മുടെ മമുക്കയല്ല ഇത്രയും പോലെ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒരു ഒരു ലെവൽ ഇതും വേറൊരു ലെവലാണ് രണ്ടുപേരും ഉണ്ട് സൂപ്പറാണ് അത് നമുക്ക് ഒരു കാരണവശാലും അതിനെ ഒരു താരതമ്യം ചെയ്ത് എന്നെ പോലത്തെ ഒരാൾക്ക് പറയാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാവരും ഇങ്ങനെ വളരെ കൗതുകത്തോടെ ചോദിക്കും രണ്ടുപേരുടെയും കൂടെ അഭിനയിച്ചില്ല എങ്ങനെയുണ്ട് ചോദിക്കും വളരെ പച്ചയായ മനുഷ്യനാണ് വിജയ് സർ ഈ അടുത്ത് കണ്ടു ഒരു ഫോട്ടോ വയ്യാത്തൊരു ആളെ ഒരു ആരാധകനെ അദ്ദേഹം എടുത്തു പിടിച്ചിരിക്കുന്നു അത്രയും എന്താ പറയുക അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഡമോ അദ്ദേഹത്തിൻ്റെ സംഭവമോ അങ്ങനെയൊന്നുമല്ല അത് ഇറങ്ങി ചെല്ലണം എന്ന് വിചാരിച്ച അദ്ദേഹം ചെന്നിരിക്കും ഒരു ഒരു മനസ്സുള്ള ചേട്ടൻ യും ചെറിയൊരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലെ കുറെ കാര്യങ്ങൾ ചേട്ടൻ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ നിങ്ങൾ പാർവതിയോട് എനിക്ക് അറിയില്ല ചെറിയ ഒരു ഒന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉദ്ദേശിച്ചല്ല എനിക്ക് മനസ്സിലായി അല്ല ഇതുപോലെ എന്റെ കൂടെ കംഫോർട്ടല്ലേതം അതുകൊണ്ട് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു ഞാനെന്റെ കൂടെ ചെറിയ തന്നെ പറഞ്ഞു ചെറിയ വക്രൂച്ചാട്ടൻ നമ്മുടെ ചെറിയ അങ്ങനെ ഞാൻ പലപ്പോഴും പല സ്റ്റേജിലും ചെന്നിട്ട് ഞാൻ നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും എന്റെ ചെറിയ വലിയ നമസ്കാരം പറയുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു ചേട്ടാ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോ നേരത്തെ ആണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന കുട്ടികളാണ് ചിലപ്പോൾ കൂടുതലും ഉള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിൽ ചേട്ടൻ ഒരുപാട് സഫർ ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ചേട്ടൻ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഡൗൺ ആവുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും ഒരു മോട്ടിവേഷൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഞാനും ഡൗൺ ആവാറുണ്ട് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളല്ല വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് മനുഷ്യരല്ലേ ഞാൻ ഒരുപാട് പരിമിതികൾക്കകത്തു നിന്ന് കളിക്കുന്ന ഒരാളാണ് എൻ്റെ പരിമിതി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ് സത്യം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയും ഞാൻ ഡയറക്ടറോട് തന്നെ ഒരു ഫ്രെയിമിങ്ങനോ അവിടെ നിന്ന് കൂടി വന്ന് ഇതിൽ ചാടിക്കയറി പിടിക്കണം പറ്റില്ല എന്ന് പറയും കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനത്തെ ഓട്ടം ചാട്ടവും പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പം അങ്ങനെയുള്ള റിസ്ക് പിടിച്ച കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല അത്ഭുതദ്വീപ് ചെയ്തപ്പോൾ ഒരുപാട് റിസ്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇപ്പം അത് ചെയ്യുന്നില്ല കാരണം അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ഇന്ന് കല്യാണം കഴിച്ചപ്പോൾ മോളും കുടുംബവും പ്രാരാബ്ധമൊക്കെയുണ്ട് അപ്പോൾ എവിടെയെങ്കിലും നമുക്കിപ്പോൾ ഒന്ന് ഒരു ബീച്ചൊക്കെ വന്നാൽ പിന്നെ ബ്രിസ്ക് ആണ് അതുകൊണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും മനസ്സിലായില്ലേ തീരെ അങ്ങ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും ഒരാളും അങ്ങനെ ആവില്ല പക്ഷെ അത് എടുക്കുക എന്നിട്ട് മുന്നേറുക അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം നമ്മുടെ ഇച്ഛാ ശക്തി എന്ന് പറയുന്നുണ്ട് നമുക്കിപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ ഒരു ലൈനിൽ ഇപ്പോൾ എന്നെ നോക്കിയിട്ട് ഒരു നടനാവണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞത് പക്ഷെ അയാളിലുള്ള ഒരു കഴിവ് വേറെ ആയിരിക്കും ചിലപ്പോൾ നന്നായിട്ട് വരയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തായിരിക്കും അതൊരു ഒരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിഷമിച്ച് അതിൽ തന്നെ ഇരിക്കരുത് നിങ്ങൾ വിഷമിച്ചോ പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് വിട്ടിട്ട് ഒരു എനർജി എടുക്കണം അത് നമ്മുടെ ആത്മവിശ്വാസമായിരിക്കണം കോൺഫിഡൻസ് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ വന്ന വഴികളാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് പ്രേക്ഷകർ എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ടുണ്ട് അപ്പോൾ ഞാൻ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും സിനിമ ചെയ്യണം എന്ന് എനിക്കൊരു അങ്ങനത്തെ ഒരു വലിയൊരു ദുരാഗ്രഹങ്ങളൊന്നുമില്ല സിനിമ വന്നാൽ ഞാൻ ചെയ്യും ചെയ്യില്ലാതും പറയില്ല കാരണം അതുപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടിയാലല്ലേ ഉള്ളൂ ഇപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് വന്നിട്ടൊരു പോലീസ് വേഷം ചെയ്തു പറഞ്ഞാൽ എന്നെ ആരും വിളിക്കും ഒരു പട്ടാളക്കാരൻ്റെ വേഷത്തിന് വിളിക്കില്ല അതെനിക്ക് പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എപ്പോൾ വരുന്നോ അതിനെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക അതിനകത്ത് നമുക്കിപ്പോൾ അയ്യോ നമുക്ക് അങ്ങനെയാണല്ലോ എനിക്ക് ഹൈറ്റില്ല അല്ലെങ്കിൽ എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമാണ് അല്ല അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല അതൊരു ഒരുപാട് എന്നേക്കാൾ മിടുക്കലായിട്ടുള്ള പരിമിതികളുള്ള ആളുകൾ ഇപ്പം എന്നേക്കാൾ മികച്ച രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഞാൻ തുടങ്ങുന്ന സമയത്ത് അത്രയും ഉണ്ടായിരുന്നില്ല ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പറഞ്ഞു രമേഷ് പിഷാരിടിയുടെ ഷോയിലാണ് പറഞ്ഞത് ഒരുപാട് സമൂഹം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്ത് തരത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ശാരീരിക പരിമിതി ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുക സമൂഹം എന്ന് പറയുന്നത് എന്നെ കളിയാക്കിയല്ലേ എന്നെ മോശം പറഞ്ഞിട്ടൊരു കമൻ്റ് ഇട്ടെ തീർച്ചയായിട്ടും ആ കമൻ്റ് ഇടുന്നവർക്ക് അതിനിടയിൽ അങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു പക്ഷേ ഒന്നോ രണ്ടോ കമൻ്റ് വരാം കാരണം അതാണ് സമൂഹം അതാണ് സൊസൈറ്റി ഇപ്പോൾ അത്രയും മാറിയിരിക്കും അപ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ കൊച്ചു കൂട്ടുകാരോട് ഞാൻ സ്കൂളിലൊക്കെ പോയി പറയും നിങ്ങളുടെ കൂട്ടുകാരന് എന്തെങ്കിലും ഒരു കുറവുണ്ടായാലും നിങ്ങളവനെ ചേർത്ത് പിടിക്കണം അവന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം അപ്പം മികച്ചതായിട്ട് കയറി വരും അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവന് ഊർജം കൊടുത്ത കൂട്ടുകാരെ കുറിച്ച് അവന് ഓർക്കും അങ്ങനെ എല്ലാവരും പ്രത്യേകിച്ച് പരിമിതികളുള്ളവരും നല്ല രീതിയിൽ മുന്നോട്ട് വന്നാലേ ഈ രാജ്യം നന്നാവുള്ളൂ ശരിയല്ലേ ഒരു കുഴപ്പമില്ലാത്ത കുറേ ആൾക്കാർ മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെ പോരാ പരിമിതികളുള്ളവർ വരണം അവരും ജീവിക്കണം അവർക്ക് നല്ല ജോലി വേണം അവർക്ക് കല്യാണം കഴിക്കണം അവർക്ക് കുടുംബം ഉണ്ടാവണം അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ടാവണം അവരെയും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ സമൂഹം തയ്യാറാവണം അങ്ങനെ തയ്യാറായാലേ നമ്മുടെ രാജ്യം നന്നാവുള്ളൂ അതെ അങ്ങനെ ഒരു ഭാഗ്യം ചേട്ടൻ പറഞ്ഞിട്ടില്ല എന്നെ മാറ്റി അതാണ് ഞാൻ പറഞ്ഞത് അത് എന്റെ ഒരു ഭാഗ്യമായിരുന്നു പക്ഷെ ഞാൻ വന്ന സമയത്ത് അതല്ലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ പോലത്തെ ആൾക്കാരെ മാറ്റി നിർത്തുന്നത് എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് നൂറ് ശതമാനം ഞാൻ ആദ്യമായിട്ട് ഈ ഇന്റർവ്യൂല് പറയാം ഞാൻ തിരുവനന്തപുരത്തുനിന്ന് ബസ്സിൽ നിന്നിട്ട് ചങ്ങനാശ്ശേരി വരെ നിന്ന് വന്നിട്ടുണ്ട് ഇരിക്കാൻ സീറ്റ് തരാനിട്ട് ആലോചിച്ച് നോക്കി ശക്കല ഇട ഇടത്തന്നാൽ എനിക്ക് വേണമെങ്കിൽ ഇരിക്കാം പക്ഷെ ആ സമയത്ത് കെ എസ് ആർ ടി സിയിൽ ഈ കൂപ്പണിലാണ് ആൾക്കാർ കയറിയിരിക്കുന്നത് കയറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഉറങ്ങി കളയും കണ്ണു തുറന്ന ഇവൻ ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇരുത്തി കണ്ണടച്ചു അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി വരെ വന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരി വന്ന ഒരാൾ മാറിയപ്പോഴാണ് ഞാൻ ഇരുന്നത് അന്ന് ഞാൻ വണ്ടിയിരുന്ന് ആലോചിച്ചു എന്തെങ്കിലും ഒരു കാറ് മേടിക്കണം എന്നിട്ട് ഈ റൂട്ടിൽ ഒന്ന് പോരണം എന്നാഗ്രഹ് അതൊക്കെ അങ്ങനെ സംഭവിക്കും അപ്പോൾ അത്തരത്തിലുള്ള മാറ്റി നിർത്തലും ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചൊരാൾ അവിടെ നിന്ന് ഇത്രയും കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് സമൂഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല ചിലപ്പോൾ ഒരു എന്നെ പോലത്തെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഒരാൾ സീറ്റ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വേറൊരാളി സീറ്റ് കൊടുത്തെ ചിലപ്പോൾ ഒരു യങ് യങ്സ്റ്റർ ആയിരിക്കും പറയുന്നത് ചിലപ്പോൾ ഒരു യങ്സ്റ്റർ ആയിരിക്കും എഴുന്നേൽക്കുന്നത് അതൊന്നും നല്ല കാര്യമല്ലേ നമ്മുടെ സമൂഹത്തിന്